ജെയിംസ് ആൻഡർസൺ ആസ് എ ഗിഫ്റ്റ് ഫ്രം ദ ഗോഡ്സ്, ഹി കുഡ് സ്വിംഗ് ആൻ ഓറഞ്ച്. ജെഫ്രി ബോയ്കോട്ട് മുമ്പൊരിക്കൽ ഇംഗ്ലീഷ് ഇതിഹാസ പേസ് ബോളർ ജെയിംസ് മൈക്കിൾ ആൻഡർസൺ എന്ന ജിമ്മി ആൻഡർസണെ വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ്: പന്തിനെ അനായാസം ഇരുവശങ്ങളിലേക്കും സ്വിംഗ് ചെയ്യുന്ന ആൻഡർസൺ, ഇൻസ്വിംഗറെന്നോ ഔട്ട് സ്വിംഗറെന്നോ റിവേഴ്സ് സ്വിംഗ് എന്നോ ഇല്ലാതെ നിർത്താതെ മണിക്കൂറുകളോളം ഒരു യന്ത്രം കണക്കെ പന്തെറി. അല്ല, ഒരു യന്ത്രം തന്നെയായി കാലക്രമത്തിൽ രൂപാന്തരപ്പെട്ട ആൻഡർസൺ. കൂടെ കളി ആരംഭിച്ച സഹകളിക്കാരെല്ലാം പടിയിറങ്ങിയപ്പോഴും കൂടെ ഒന്നര പതിറ്റാണ്ടോളം പന്തെറിഞ്ഞ തന്നെക്കാൾ 4-5 വയസ്സിന് എളുപ്പമായ സ്റ്റുവർട്ട് ബ്രോഡ് പോലും കഴിഞ്ഞ ആശസോടെ കളിയോട് ബൈ പറഞ്ഞു പിരിഞ്ഞപ്പോഴും, ഒരു കാലത്ത് മൈതാനത്ത് തനിക്കൊത്ത എതിരാളിയായിരുന്ന തന്നെക്കാൾ 8 മാത്രം മൂത്ത കിവീസ് നായകൻ ബ്രണ്ടൻ മക്കെല്ലാം വർഷങ്ങൾക്ക് മുമ്പേ വിരമിച്ച് ഇപ്പോൾ ഇംഗ്ലീഷ് ടീമിന്റെ മുഖ്യ പരിശീലകനായി ചാർജ് എടുത്തിട്ടും 2 മുമ്പ് അരങ്ങേറ്റം കുറിച്ചിരുന്ന ആ സ്വർണ്ണമുടിക്കാരൻ പയ്യന്റെ അതേ ആവേശത്തോടെ അതേ അഭിവാഗ്നിയോടെ പന്തെറിയുന്ന ആൻഡേഴ്സൺ, പ്രായം കൂടുന്നതിനനുസരിച്ച് വീഞ്ഞു പോലെ വീര്യം കൂടുന്ന മനുഷ്യൻ എല്ലച്ചൻ. റിവേഴ്സ് സ്വിംഗ് പോലും റിവേഴ്സായി ഒരു ഔട്ട് സ്വിംഗർ കണക്കെ ചെയ്ത് ബാറ്റ്സ്മാനെ ചതിക്കുഴിയിൽ വീഴ്ത്തുന്ന ബോളറാണ് ആൻഡേഴ്സൺ എന്നാണ് സച്ചിൻ മുമ്പൊരിക്കൽ ആൻഡേഴ്സനെ കുറിച്ച് പറഞ്ഞത്. നോബഡി ഹാഡ് ഡൺ ദാറ്റ്. നൗ ഐ ഹാവ് സ്പോട്ടഡ് ഈവൻ സ്റ്റുവർട്ട് ബ്രോഡ് ഡൂയിങ്, ബട്ട് ആൻഡേഴ്സൺ സ്റ്റാർട്ടഡ് ദിസ് ലോങ് ടൈം. സോ ഐ റേറ്റ് ഹിം വെരി വെരി ഹൈ ആൻഡ് ഹീ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പോണൻസ് ഓഫ് ദ റിവേഴ്സ്. ടെണ്ടുൽക്കർ 3-4 മുമ്പ് ആൻഡേഴ്സനെ നേരിട്ടിരുന്ന കാലത്തെക്കുറിച്ച് ഓർമ്മിച്ചത് ഇങ്ങനെയാണ്: 21 പിന്നിട്ടിട്ടുണ്ട് ആ കരിയർ, എന്നിട്ട് ഇപ്പോഴും അദ്ദേഹം കരിയർ ആരംഭിച്ചിരുന്ന കാലത്തെ അതേ എനർജിയിൽ സ്വിങ്ങോടെ പേസോടെ എറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. റിയൽ ലെജൻഡ്. 41 പിന്നിട്ടിട്ടും അയാൾ ഇൻസ്വിംഗറും ഔട്ട് സ്വിംഗും കൊണ്ട് എതിരാളികളെ കുഴപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ പന്തിനും 25 കുറയാത്ത റണ്ണപ്പ് അയാൾ എടുക്കാം. ശരാശരി എല്ലാ ബോളിനും 135 വേഗതയുമുണ്ട്. നീണ്ട സ്പെല്ലുകൾ അറിയാൻ ആൻഡേഴ്സനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റുള്ളവർ. ഒരു പേസ് ബോളർ ഇങ്ങനെ തുടർച്ചയായി കളത്തിൽ തുടരണമെങ്കിൽ അയാൾക്ക് ഏതൊരു പിച്ചിലും ഒരൽപ്പം സ്വിംഗ് മൂവ്മെന്റുകൾ കണ്ടെത്താനുള്ള കഴിവുണ്ടായിരിക്കും, ഒരു എക്സ്ട്രാ ബൗൺസ് കണ്ടെത്താനുള്ള തന്ത്രം ഉണ്ടായിരിക്കണം, വിക്കറ്റ് എടുക്കാനുള്ള വെടിക്കോപ്പുകൾ പന്തിലുണ്ടായിരിക്കണം. അയാൾക്കത് ആവോളമുണ്ട് എന്നതായിരുന്നു വലിയ ഇടവേളകളില്ലാത്ത അയാളുടെ കരിയർ. വേഗം കൊണ്ട് ത്രസിപ്പിച്ച ഡെയിൽ സ്റ്റെയിനും മിച്ചൽ ജോൺസണും ഫിൻലാൻഡറും മലിംഗയും സഹീർ ഖാനുമെല്ലാം മുമ്പേ കളം വിട്ടവരാണ്. ഏതാണ്ട് ആൻഡേഴ്സന്റെ അതേ സമകാലികൾ. കൂടെ പന്തെറിഞ്ഞിരുന്ന സ്റ്റീവ് ഹാമിസണും ഹൊഗാർഡും എന്തിനേറെ സ്റ്റുവർട്ട് ബ്രോഡ് പോലും കളഞ്ഞു. എന്നിട്ടും ഒരു പേസ് ബോളറായിട്ടും ഇവർക്കെല്ലാം മുമ്പോ ഒപ്പമോ വന്ന അയാൾ ഇപ്പോഴും പന്തെറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ജെയിംസ് ആൻഡേഴ്സൺ ഒരു അത്ഭുതമാണ്. ഇന്നും പേസ് ഒട്ടും കുറയ്ക്കാതെ, സ്വിംഗ് ഒട്ടും കുറയ്ക്കാതെ, ബാറ്റർമാരെ വിറപ്പിക്കുന്നതൊട്ടും കുറയ്ക്കാതെ അയാൾ പന്തെറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. വിന്റേജ് ആൻഡേഴ്സൺ ഇന്നും ലോകത്തിലെ ഏത് പ്രധാന ബാറ്റർക്കും വെല്ലുവിളി തന്നെയാണ്. എവർഗ്രീൻ ആൻഡേഴ്സനെ കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ആ മത്സരമാണ്, വർഷം 2003 ലോകം, ഇംഗ്ലണ്ടും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരം. അന്ന് താരതമ്യേനെ പുതുമുഖമായ സ്വർണ്ണമുടിക്കാരനായ ഒരു പയ്യൻ ഇംഗ്ലണ്ടിനായി മനോഹരമായി പന്തെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവന്റെ പേര് ജെയിംസ് ആൻഡേഴ്സൺ എന്നായിരുന്നു. അന്ന് പാകിസ്ഥാന്റെ ഇതിഹാസ താരങ്ങളായ ഇൻസാമുൽ ഹക്കിനെയും മുഹമ്മദ് യൂസഫിനെയും അടുത്തടുത്ത പന്തുകളിൽ ഗോൾഡൻ ഡക്കിന് പുറത്താക്കിയ ആ ഇംഗ്ലീഷ് യുവ പേസ് ബോളറെ കുറിച്ച് ഇംഗ്ലണ്ടുമായി അടുത്ത മത്സരം കളിക്കാനിരിക്കുന്ന ഇന്ത്യയുടെ ക്യാപ്റ്റൻ സൗരവ് ഗാംഗുലിയോട് പത്രക്കാർ അഭിപ്രായം ചോദിച്ചപ്പോൾ അങ്ങനെ ഒരാളെക്കുറിച്ച് തനിക്ക് അറിയില്ല എന്നായിരുന്നു. എന്നാൽ 17 ശേഷം ആ ഇംഗ്ലീഷ് പേസ് ബോളർ ടെസ്റ്റിൽ 600 വിക്കറ്റ് തികച്ച് ഇതിഹാസം രചിച്ചപ്പോൾ അപ്പോൾ ഇന്ത്യയുടെ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്ന ഗാംഗുലി ട്വിറ്ററിൽ കുറിച്ചത് ഇപ്രകാരമായിരുന്നു: ദിസ് മൈൽ സ്റ്റോൺ ഇസ് ഗ്രേറ്റ്നെസ്. യു വിൽ മേക്ക് എവറി ഫാസ്റ്റ് ബോളർ ബിലീവ് ദാറ്റ് ഗ്രേറ്റ്നെസ് ഇസ് അച്ചീവബിൾ. ആൻഡേഴ്സൺ എന്ന ഇതിഹാസ ബോളറെ കുറിച്ചുള്ള കൃത്യമായ വിശകലനം. ആൻഡേഴ്സന്റെ വീരേതിഹാസങ്ങൾ പിന്നെയും ഉണ്ട് നിരവധി. വാസിം അക്രത്തിന് ശേഷമുള്ള കാലഘട്ടത്തിൽ ഒരു വിദേശ പേസ് ബോളറുടെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പ്രകടനം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരൊറ്റ സ്പെല്ല് കൊണ്ട് തന്റെ 39 ചെപ്പോക്കിൽ ഇന്ത്യക്ക് ചരമഗീതം എഴുതിയ ജെയിംസ് ആൻഡേഴ്സൺ. നേരത്തെ പറഞ്ഞ 2003 ലോകകപ്പിലെ ഇംഗ്ലണ്ട് പാകിസ്ഥാൻ മത്സരത്തിൽ 10 29 വഴങ്ങി 4 വീഴ്ത്തിയുള്ള മാൻ ഓഫ് ദ മാച്ച് പ്രകടനം. ഏതൊരു ബൗളറും സ്വപ്നം കാണുന്ന വിക്കറ്റ് നേട്ടങ്ങൾ, അതിൽ തന്നെ ലോകത്തിലെ ഏറ്റവും മികച്ച ബാറ്റ്സ്മാൻമാർ എന്ന് ഏത് പാതിരാത്രിയിലും ഉറക്കത്തിൽ നിന്നെണ്ണിപ്പിച്ച് ചോദിച്ചാലും ആരും അർദ്ധബോധാവസ്ഥയിലും പറയുന്ന സച്ചിൻ ടെണ്ടുൽക്കർ, മൈക്കിൾ ക്ലാർക്ക്, ജാക്ക് എല്ലീസ്, കുമാർ സംഗക്കാര, കെയ്ൻ വില്യംസൺ, സ്റ്റീവ് സ്മിത്ത്, ഗ്രെയിൻ സ്മിത്ത് തുടങ്ങിയ ലോകോത്തര താരങ്ങളെ ഏറ്റവും കൂടുതൽ തവണ പുറത്താക്കിയെന്നൊക്കെയാണ്. ജെയിംസ് മൈക്കിൾ ആൻഡേഴ്സൺ ഇതിഹാസമാകാൻ കാരണങ്ങൾ അങ്ങനെ നിരവധി അനവധിയാണ്. ബേൺലിയിലെ സെയിന്റ് മേരീസ് ആൻഡ് സെയിന്റ് തിയോഡോർസ് RC ഹൈസ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്ന കാലത്തെ ഒരു ക്രിക്കറ്റ് കളിക്കാരനാകുക എന്നതായിരുന്നു ജിമ്മിയുടെ ബാല്യകാല സ്വപ്നം. 17 ലങ്കാഷെയർ ലീഗിൽ ഏറ്റവും വേഗതയേറിയ ബോളർമാരിൽ ഒരാളായിരുന്നു ആൻഡേഴ്സൺ.
ജിമ്മിയുടെ വളർച്ചയുടെ സമയത്ത് അദ്ദേഹത്തിന്റെ ലുക്കും സ്വർണ തലമുടിയും ഒരു മോഡലിനെ അനുസ്മരിപ്പിക്കുന്ന ഭാവ ഹാവാദികളും കൊണ്ട് ക്രിക്കറ്റിലെ ഡേവിഡ് ബെക്കാമായി താരതമ്യം ചെയ്യപ്പെട്ടിരുന്നു ആൻഡേഴ്സൺ. 2013 ജൂണിൽ ബ്രിട്ടീഷ് ഹെയർ സ്റ്റൈലിംഗ് ബ്രാൻഡായ ഹെയർ ബോണ്ടിന്റെ മുഖമാകാനും ആൻഡേഴ്സൺ സമ്മതിച്ചിരുന്നു. 2014 ഏപ്രിലിൽ ലണ്ടനിലെ പുരുഷ വസ്ത്ര ബ്രാൻഡായ ചെസ് ലണ്ടനുമായി ചേർന്ന് അദ്ദേഹം തന്റെ ആദ്യ ഡിസൈനിങ്ങും പുറത്തിറക്കിയിരുന്നു. ഡിസൈനർ ആകുന്ന ആദ്യത്തെ ക്രിക്കറ്റ് കളിക്കാരനാകാൻ താൻ ആഗ്രഹിക്കുന്നു എന്നായിരുന്നു അന്ന് ആൻഡേഴ്സന്റെ പ്രഖ്യാപനം. ആൻഡേഴ്സൺ ഇംഗ്ലണ്ട് ഏകദിന ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അദ്ദേഹം 5 ലിസ്റ്റ് എ മത്സരങ്ങൾ മാത്രമേ കളിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ 26.75 ശരാശരിയിൽ 23 വിക്കറ്റുകളായിരുന്നു വീഴ്ത്തിയിരുന്നത്. 20-ാം വയസ്സിൽ 2002 ഡിസംബർ 15 മെൽബണിൽ ഓസ്ട്രേലിയക്കെതിരെ അദ്ദേഹം തന്റെ ഏകദിന അരങ്ങേറ്റം നടന്നു. 2003 വേനൽക്കാലത്ത് സിംബാബ്വെക്കെതിരെ ലോർഡ്സിലായിരുന്നു ആ ടെസ്റ്റ് അരങ്ങേറ്റം. അരങ്ങേറ്റത്തിൽ തന്നെ 1 ഇന്നിംഗ്സിൽ 5 വിക്കറ്റ് വീഴ്ത്തി വരവറിയിച്ചു. പിന്നീട് അങ്ങോട്ട് ഇതിഹാസ സമാനമായ ആ കരിയറിൽ അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ട് അസാധാരണമായ ഒരു ബൗളിംഗ് ആക്ഷനാണ് ആൻഡേഴ്സന്റെ. ഡെലിവറി സമയത്ത് തല താഴ്ത്തി കണ്ണുകൾ അടച്ച് എവിടെയാണ് പന്തെറിയുന്നത് നേരെ നോക്കാത്ത ഏത്. മുമ്പ് 2003 മുൻ ഇംഗ്ലണ്ട് പേസ് ബോളർ ബോബ് വില്ലീസ് ഈ ആക്ഷൻ ഉപയോഗിച്ച് ആൻഡേഴ്സൺ 5 വർഷം മാത്രമേ കളിക്കാനാകൂ എന്ന് അഭിപ്രായപ്പെട്ടിരുന്നു. പക്ഷെ ഇന്നും ഏതാണ്ട് അതേ ആക്ഷനിൽ തന്നെ വേഗമേറിയ പന്തുകളുമായി സ്വിംഗ് മൂവ്മെന്റും ബൗൺസും ആവോളം നിറച്ച് അയാൾ പന്തെറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. 21 വർഷമായി അങ്ങനെ അയാൾ. ഒരേ ഒരു ആൻഡേഴ്സൺ.